ക്രിസ്തുവിൽ ആരംഭിച്ച പുതിയ ജീവിതത്തിന്റെ പ്രത്യേകതകൾ. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ലൈഫിന്റെ പ്രത്യേകതകൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന, യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന പുതിയ ജീവിതത്തിന്റെ പ്രത്യേകതകൾ. കർത്താവിന് സ്തോത്രം. അതിന്റെ മൂന്നാല് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒപ്പിച്ചു. ഒരു കാര്യം കൂടെ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇന്ന് തൽക്കാലം ഓർപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. നാം കണ്ടല്ലോ 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലായ ഒരു വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ്. എന്താണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്? എപ്പോഴാണ് ക്രിസ്തുവിലാകുന്നത്? കഴിഞ്ഞ ആഴ്ച നാം കണ്ടു കഴിഞ്ഞു, യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരുവനാണ് ക്രിസ്തുവിലാകുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവിന്റെ കൽപ്പനയായ സ്നാനം ഏറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നു. അതിന് കർത്താവ് സ്തോത്രം, ഒരു പുതിയ ജീവിതം തുടങ്ങിയാണ്. കർത്താവിന്റെ സ്തോത്രം. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസം എന്ന് പറയുന്നത്, ബാപ്റ്റിസം ഈസ് എ ഡിവൈൻ മീൻസ് ബൈ വിച്ച് എ പേഴ്സൺ ബിഗിൻസ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. കർത്താവിന്റെ സ്തോത്രം. എന്താണ് സ്നാനം എന്ന് പറയുന്നത്? സ്നാനം എന്ന് പറയുന്നത് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു മീൻസ് ആണ്. ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ദൈവം വെച്ചതായ ഒരു മുഖാന്തരമാണ്. ദൈവം തുറന്ന ഒരു വഴിയാണ്. ദൈവം കാണിച്ചൊരു മാതൃകയാണ്. ദൈവം കൽപ്പിച്ച ഒരു സ്റ്റെപ്പാണ് കർത്താവ് സ്വത്വം. അപ്പോൾ സ്നാനത്താൽ സംഭവിക്കുന്നത്, സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭം അവിടെ തുടങ്ങിയാണ് കർത്താവ് സ്വത്വം. ഈ ജീവിതത്തെ, ഈ സ്നാനപ്പെട്ട ജീവിതത്തെ പല പദങ്ങളിൽ അറിയപ്പെടുന്നു. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ഒരു പദം കണ്ടു, കർത്താവ് സ്തോത്രം. റോമാലേഖനത്തിൽ നിന്ന് വായിക്കേണ്ട 6:5, Romans 6:5, we see baptized life, baptized Christian life is called as resurrected life. സ്നാനപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് കർത്താവ് സ്തോത്രം, ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതമാണ്, ഒരു പുനരുദ്ധാന ജീവിതമാണ്. കാരണം ഒരു വ്യക്തി സ്നാന ശുശ്രൂഷ നടക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ അവൻ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തു എഴുന്നേറ്റതുപോലെ അവൻ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഒരു പുനരുദ്ധാന ജീവിതമാണ്, ഒരു പുതിയ ജീവിതമാണ് കർത്താവിന്റെ സ്തോത്രം സ്നാന ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഉള്ള ജീവിതം ഒരു പുനരുദ്ധാന ജീവിതം, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ജീവിതം. ഒരു വാക്യം, Colossians 2:12-13, Colossians 2:12-13. സ്നാനത്തോടുകൂടെ അവനോടുകൂടെ, സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? അവനോടുകൂടെ അടക്കപ്പെടുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കി ചെയ്യുന്നു. അപ്പോൾ എന്താണ് സ്നാനം സംഭവിക്കുന്നത്? വിശ്വാസത്താൽ എന്ന് ചെയ്യുകയാണോ? നാം ഉയർത്തെഴുന്നേൽക്കുകയാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റ ജീവിതം. അപ്പോൾ കൊലോസ്യലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്നാനപ്പെട്ട ജീവിതത്തിന്റെ ഭേദം, അതിന്റെ ടേബിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതം. A resurrected life, a raised up life, that is the baptized life, that is the specialty of baptized life. I mean, a person who is baptized, his life is called, a raised up life, raised up with Christ in faith. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റപ്പെട്ട എഴുന്നേൽക്കപ്പെട്ട ഒരു ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം സാധാരണ ജീവിതമല്ല. സ്തോത്രം. ബാപ്റ്റിസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരു പുതിയ ജീവിതമാണ് കർത്താവിന്റെ സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് ഈ പുതിയ ജീവിതത്തിന്റെ പ്രത്യേകത. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഈ പുതിയ ജീവിതം ഇതാകിയാൽ കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് പറയും, നിങ്ങളെ ആരും ചതിക്കരുത്, നിങ്ങൾക്ക് ചതിവ് പറ്റരുത്. കാരണം എന്താ ചതിവ് പറ്റുന്നത്? നിങ്ങളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകരുത്, അതാ ചതിവ്. അതായത് പഴയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കേവലം സമയോ ഒന്നര, പിന്നെയും നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ജീവിതം. ഒരുപക്ഷെ ഇപ്പോഴ് സഭ മാറിയതുകൊണ്ട് വിഷയമില്ല,
നേരത്തെ വേറെ സഭയിലായിരുന്നു, ഇപ്പം വേറെ സഭയിലോട്ട് വന്നു. അതല്ല സ്വതം പറയുന്നതിനെയോ ഉയരത്തെയല്ല ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. സഭ മാറി എന്നും പറഞ്ഞ് ജീവിതം നന്നാകണമെന്നില്ല. കർത്താവ് സ്വതം സ്നാനപ്പെട്ട ജീവിതം തുറന്നു നയിക്കുകയും ഒരു പുതിയ ജീവിതമാണ്, ഒരു പ്രത്യേക ജീവിതമാണ്, അത് ഉയരത്തെഞ്ഞേൽക്കപ്പെട്ട ജീവിതമാണ്. അവിടെ മുതലാണ് ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതം തുടങ്ങുന്നത്. See, that's only the beginning. അവിടെ മുതൽ തുടക്കമാണ് കർത്താവിന്റെ സ്വതം. അപ്പോൾ നമ്മളെ ചതിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്ന് പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങളെ ആരും ചതിക്കരുത്, ആരും ചതിക്കരുത്. എന്ത് കാര്യങ്ങളാണ് ചതിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്വതം വേഗത്തില് ആ 16 വാക്യം നോക്കി, വേഴ്സ് 16, 2:16 രണ്ടിന്റെ 16. അടുത്ത വാക്യം, നിങ്ങളുടെ ലക്ഷ്യം ആരും തെറ്റിക്കരുത്. സ്വതം നിങ്ങളൊരു പുതിയ ലൈഫിന്റെ ഉടമയാണ്, ആ ട്രാക്കിലൂടെ വേണം യാത്ര ചെയ്യുവാൻ. പക്ഷെ ഇത് തെറ്റിയാൽ എന്തോ നിങ്ങളുടെ ലക്ഷ്യം പോവും, വേറെ പലയിടത്തും എത്തും. കർത്താവ് സ്വതം ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ, 16 വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മളെ ചതിക്കരുതെന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ 16 വാക്യം മാത്രം ഫോക്കസ് ചെയ്യട്ടെ. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് തത്വജ്ഞാനത്താൽ, ഇംഗ്ലീഷ് വായിക്കുന്ന എൻ്റെ ഫിലോസഫി, മനുഷ്യന്റെ ജ്ഞാനം, എൻ്റെ ഫിലോസഫിയ, മാനുഷിക തത്വശാസ്ത്രം പറഞ്ഞ ആരും നിങ്ങളെ ചതിക്കരുത്. കാരണം അത് എൻ്റെയാണ്, അത് പൊള്ളയാണ്, അതിനകത്ത് കഴമ്പൊന്നുമില്ലാത്ത പൊള്ളയായ മാനുഷിക ജ്ഞാനം പറഞ്ഞ നിങ്ങളെ ആരും ചതിക്കരുത്. രണ്ടാമത് ചതിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ആ 16 വാക്യത്തിൽ എന്തറിയാമോ, വാവ പെരുന്നാട്ടോടൊന്ന് ഇങ്ങനെ പറഞ്ഞ എന്താണ് അർത്ഥം പറയുക? മാനുഷിക സമ്പ്രദായങ്ങൾ. 3:8 എന്ന് വായിക്കും, 2:8 ത്രൂ ഹോളോ വേർഡ്സ്, ഓക്കെ, ഡിസെപ്റ്റീവ് ഫിലോസഫി, ആ ഹ്യൂമൻ ട്രഡീഷൻ, ഓക്കെ, റാദർ ദാൻ ഓഫ് ക്രൈസ്റ്റ്. സി, രണ്ടാമത്തെ വിഷയം ഹ്യൂമൻ ട്രഡീഷൻസ്, മാനുഷിക സമ്പ്രദായങ്ങൾ. ഒന്നാമത് നമ്മൾ തെറ്റിക്കും തത്വജ്ഞാനത്താൽ, രണ്ടാമത് മാനുഷിക സമ്പ്രദായങ്ങളെ ആരും തെറ്റിക്കരുത്. പറഞ്ഞ മാനുഷിക പാരമ്പര്യത്താൽ തെറ്റിക്കരുത്. ആ മാനുഷിക പാരമ്പര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് 2:16 മുതൽ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിച്ചറിയാം, ഈ കൊലോസ്യ ചർച്ചിൽ ആ അവര് പണ്ട് കടന്നു വന്ന നാളിൽ പെരുന്നാളും വാവും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് കൊലോസ്യ ലേഖനത്തിലെ വിശ്വാസികൾ കടന്നു വന്നത്. എന്നാൽ ഇപ്പോൾ അത് അനുഷ്ഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇതെന്താ? അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസിനോട് ദൈവാത്മാവ് പറയുന്നത്, വാവേ പെരുന്നാൾ മുതലായ മാനുഷിക പാരമ്പര്യം പറഞ്ഞ് നിങ്ങളെ ആരും വിധിക്കരുത്. ഇതൊക്കെ അതൊക്കെ ഒരു അപ്പോൾ പറയും പഴയ നിയമത്തിലായിരുന്നു. അതാണ് പൗലോസ് പറയുന്നത്, അത് വരുവാനുള്ളവന്റെ നിഴലായിരുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിന് നിഴലായിട്ട് പല കാര്യങ്ങൾ നടന്നു. എന്നാൽ ക്രിസ്തു തലയാരൻ പൊരുളായൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇനി ആവശ്യം ഇല്ല. ഇനി എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്? ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. കർത്താവ് അപ്പം മാനുഷിക പാരമ്പര്യം സ്വത്രം പറഞ്ഞ് നിങ്ങൾ ആരും ചതിക്കരുത്. തത്വജ്ഞാനം കൊണ്ട് നിങ്ങൾ ആരും ചതിക്കരുത്. അതുകൊണ്ട് മൂന്നാമത്തേത് എന്താണെന്നറിയാമോ, ക്രിസ്തുവിനെ കൂടാതെയുള്ള ലോകത്തിന്റെ പാഠങ്ങൾ. സത്യം ലോകത്തിന്റെ lessons, the lessons from the world, according to Paul, they are good, but up to what sense? They are only elementary. See, the information, the knowledge the world is giving to us is elementary. They are called as elementary principles, but they are without Christ, so we should not be deceived. Rather, we should give importance to the teachings that is coming straight from Christ or Christ-centered teachings.
എന്താണ് പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. മാനുഷിക ലോകത്തിലെ ആദ്യ പാഠങ്ങൾ, അത് ബാലപാഠങ്ങൾ, പല ഇൻഫർമേഷനും ബാലപാഠങ്ങളാണ്. അത് ഒരു കാലത്തേക്ക് നല്ലതായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ നേഴ്സറിൽ ജീവകാലം മുഴുവൻ നേഴ്സറിൽ ഇരുത്തുവോ? ഇരുത്തിയാൽ ഒന്നിൽ ഇരുത്തുന്ന അപ്പൻ എന്തോ ഉറപ്പാ, അല്ലെങ്കിൽ കൊച്ചിന് അത്രയേ ഉള്ളൂ. ബാലപാഠം കഴിയുമ്പോൾ, ബാലപാഠം കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക്. ഇത് പറയും നിങ്ങൾക്ക് ലോകത്തിന്റെ ഇൻഫോർമേഷൻ ഒക്കെ ആദ്യ ബാലപാഠത്തിന് തുല്യമാണ്. എന്നാൽ പിന്നീട് ഇമ്പോർട്ടൻ്റ് അറിയാമോ? ആ പഴയ അതൊക്കെ ഒരു കാലത്ത് നല്ലതായിരുന്നു. പഴയ നിയമത്തിൽ അത് ബാലപാഠങ്ങളായിരുന്നു. പക്ഷെ ആ ബാലപാഠങ്ങൾ വരുവാനുള്ള ക്രിസ്തുവിനെയായിരുന്നു ചൂണ്ടിയത്. കർത്താവ് സ്തോത്രം. ഇപ്പോൾ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ, ക്രിസ്തുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ടീച്ചിങ്സിനാൽ ആരും നിങ്ങളെ തെറ്റിക്കരുത്. കർത്താവ് സ്തോത്രം. ഇപ്പോൾ ഈ പുതിയ ലൈഫ്, കർത്താവ് സ്തോത്രം, പുതിയ ലൈഫിൽ സ്തോത്രം പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, മാനുഷിക മാനുഷിക തത്വജ്ഞാനത്താൽ, മാനുഷിക സമ്പ്രദായത്താൽ, മാനുഷിക പാരമ്പര്യത്താൽ, ക്രിസ്തുവിനെ കൂടാതെയുള്ള ബാലപാഠങ്ങളാൽ കർത്താവ് സ്തോത്രം ആരും നമ്മെ ചതിക്കരുത്. കർത്താവ് സ്തോത്രം. അങ്ങനെ പറഞ്ഞാണ് ഈ പുതിയ ജീവിതത്തിന്റെ പ്രത്യേകത പറയുന്നത്. 3:1 ഞാൻ കണ്ടു, നമുക്കൊരു പുതിയ സ്റ്റാറ്റസ് ആണ് ദൈവം തന്നിരിക്കുന്നത്. കർത്താവ് ക്രിസ്തുവിലൂടെ യേശുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട്, യേശുവിനോടൊപ്പം വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റ് വന്ന, സ്നാനജലത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ദൈവത്തിന്റെ പൈതല് കർത്താവിനൊക്കെ ഒരു പുതിയ സ്റ്റാറ്റസ് വന്നിരിക്കുന്നു. നിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ക്രിസ്തുവിനോടുകൂടെ, ദൈവത്തിന്റെ വലഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തുവിനോടുകൂടിയാണ് നിന്റെ സീറ്റ്. കർത്താവിന് സ്തോത്രം. ഒരു പുതിയ സ്റ്റാറ്റസ്. 2 നാം കണ്ടു, കർത്താവിന് സ്തോത്രം, ക്രിസ്തുവിനോടുകൂടെ ഒരു പുതിയ സ്റ്റാറ്റസ് തന്നതിന് നിന്റെ വേൾഡ് വ്യൂ ഡിഫറൻ്റ് ആണ്, നിന്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്, നിന്റെ ചിന്താഗതി, എ ന്യൂ പേഴ്സ്പെക്റ്റീവ്, നിനക്കൊരു പുതിയ ചിന്താഗതിയാണ്. നീ ഇപ്പോൾ ഭൂമിയിലുള്ളതല്ല, പിന്നെ നിന്റെ ചിന്ത ഉയരത്തിലുള്ള തന്നെയാണ്. നീ ഭൂമിയിലാണ് ജീവിക്കുന്നതും, നിന്റെ ചിന്ത സ്വന്തം സ്വർഗത്തിലുള്ളതിനെ കുറിച്ചാണ്. ഭൂമിയിലുള്ളത് ഭൂമിയിലാണ് നീ ജീവിക്കുന്നത്. നീ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം ഇവിടെയുള്ളതാണെങ്കിൽ നിന്റെ മുഴുവൻ ചിന്ത നിത്യതയെ കുറിച്ചാണ്. നിന്റെ ചിന്ത മുഴുവൻ നിത്യതയെ കുറിച്ചുള്ള ചിന്തകളാ നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കും. കർത്താവിന് സ്തോത്രം. ഈ ഭൂമിയിലെ അങ്ങനെ നിന്റെ ഹൃദയം നിത്യതയെ കുറിച്ചുള്ള ചിന്തകളാൽ മുഴുകുമ്പോൾ, ഉയരത്തിലേക്കുള്ള ചിന്തകളാൽ നീ മുഴുകുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് കർത്താവിന് സ്തോത്രം. അങ്ങനെ ഉയരത്തിലുള്ള ചിന്തകളാൽ നിന്റെ ഹൃദയം മുഴുകുമ്പോഴാണ് ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകൾ, ഈ ലോകത്തിലെ ക്ലേശങ്ങൾ, ഈ ലോകത്തിലെ കംപ്ലൈന്റുകൾ, ഈ ലോകത്തിലെ രോഗങ്ങൾ, ഈ ലോകത്തിലെ ദുഃഖങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന കർത്താവിന് സ്തോത്രം. ഉയരത്തിലുള്ള ചിന്തകളാൽ ന്യൂ പെർസ്പെക്റ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കൂ, സ്നാനപ്പെടുന്നതിന് മുൻപ് നീ ഒരു വിഷയത്തെ ഫേസ് ചെയ്തതുപോലെയല്ല ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ നിന്റെ ആറ്റിറ്റ്യൂഡ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എല്ലാ വിഷയമായിരുന്നു നടസോത്രം. ഇപ്പോൾ നിനക്ക് ഇതൊന്നും ഭൂമിയിലെ പലതും നിനക്ക് വിഷയമല്ല. ഇന്ന് നീ വിഷയം ഉണ്ടാക്കിയ പലതും സ്തോത്രം, ഇന്നലെ വിഷയം ഉണ്ടാക്കിയ പലതും ഇന്ന് നിനക്ക് വിഷയം അല്ല. ഇന്നലെ നിനക്ക് ഇഷ്യൂ ആയിരുന്ന പലതും ഇന്ന് നിനക്ക് ഇഷ്യൂ അല്ല. കാരണം നിന്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്, നിന്റെ ചിന്താഗതി വ്യത്യസ്തമാണ്. കർത്താവ് സ്തോത്രം. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ക്രിസ്ത്യൻ ജീവിത യാത്രയിൽ ആത്മാർത്ഥമായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനത്തെ അനുസരിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവിന് സ്തോത്രം. ഒരു 5 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പേഴ്സ്പെക്റ്റീവാണ് പലതും നിനക്ക് ഇപ്പോഴുള്ളത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിന്റെ ചിന്താഗതി പലതും സ്തോത്രം മാറ്റിക്കൊണ്ടേയിരിക്കും. നീ പലതും ശരിയെന്നൊരു കാലത്ത് ശഠിച്ചത് ദൈവത്തിന്റെ ആത്മാവിനെ ആ തെറ്റാണെന്ന് പഠിപ്പിക്കും. പലതും നീ തെറ്റാണ് ശരിയല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിക്കഴിയുമ്പോൾ നിനക്കത് ശരിയാണെന്ന്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ദൈവത്തിന്റെ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ സ്വന്തം ചിന്താഗതിയുടെ ഉടമയായി തീരുവാനാണ് സ്വന്തം ഈ ന്യൂ ലൈഫിലേക്ക് പ്രവേശിച്ച ഒരു ദൈവത്തിന്റെ വചനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പറയുകയാണ്, ഞാൻ 25 വർഷമായിട്ടും പഴയ ചിന്താഗതിയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്തോത്രം, നീ ക്രിസ്തുവിനോടുകൂടെ ഇതിനെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്ന അതിന്റെ അർത്ഥം. കർത്താവിന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കർത്താവ് ഇപ്പോഴും ആരോട് പറഞ്ഞത്? പണ്ടാരോ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അച്ഛൻ കോവില ആറ്റി പൊങ്ങി, സോറി മുങ്ങി, ഇപ്പോഴും അവിടെ തന്നെയാണ്, പൊങ്ങിയിട്ടില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഒരുപക്ഷെ സ്തോത്രം പൊങ്ങിയത് പഴയ ആളായിട്ടാണെങ്കിൽ കർത്താവിന് സ്തോത്രം, ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. കർത്താവ് സ്തോത്രം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
ഗ്രാജുവലായിട്ടുള്ള പ്രോസസ്സാണ് കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞ വ്യത്യാസം, പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ പേഴ്സ്പെക്റ്റീവിന് വ്യത്യാസം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് നാം വരണം, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തുടങ്ങണം. കർത്താവിന്റെ സ്തോത്രം, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തുടങ്ങി, ഉയരത്തിലുള്ളത് ചിന്തിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം. കർത്താവിന്റെ സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടേ, നമ്മൾ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ വരാറില്ലേ. കർത്താവ് സ്തോത്രം. ഒരുപക്ഷെ ഒരിക്കലും ആരോട് സോറി പറയത്തില്ലാത്ത, സോറി പറയത്തില്ല, പക്ഷെ ജോലി സ്ഥലത്ത് സോറി പറയാൻ തുടങ്ങിയില്ലേ. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനത്തെ ശൈലങ്ങൾ മാറിയില്ലേ. താൻസ് ജീവിതത്തിൽ ആരോട് പറഞ്ഞു കാണത്തില്ല, സ്വന്തം ഭർത്താവിനോട് ഇന്നേ വരെ താൻസ് പറഞ്ഞു കാണത്തില്ലായിരിക്കും, അല്ലെ, ഭാര്യയോട് ഇന്നേ ഒരു വാക്ക് താൻസ് പറഞ്ഞു കാണത്തില്ല. എല്ലാ ദിവസവും ചായ കൊണ്ടത്തായിരുന്നു, ഭാര്യയാകട്ടെ ഭർത്താവട്ടെ ആരാകട്ടെ, ഇന്നേ വരെ താൻസ് പറഞ്ഞു കാണത്തില്ല. പക്ഷേ ജോലി സ്ഥലത്ത് താങ്ക് യു സോ മച്ച് എന്തോ അതെയെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റും, പറ്റത്തില്ലെന്ന് പറയുന്നപ്പോ എനിക്കത് പലപ്പോഴും മനസ്സിലാകാത്തത്, ജോലി സ്ഥലത്ത് പലതും പറ്റും, വീട്ടിലും പറ്റത്തില്ല, ചർച്ചിലും പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. കാരണം വിവരം അറിയും, ജോലി സ്ഥലത്ത് ഓറിയന്റേഷൻ അനുസരിച്ച് പേഴ്സ്പെക്റ്റീവ് മാറ്റിയില്ലെങ്കിൽ. പക്ഷെ ഇവിടെ നിയമം അനുസരിച്ച് മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രധാന സ്വപ്നം, ഇറ്റ്സ് നോട്ട് ആസ് എ റൂൾ ഇൻ ദി ചർച്ച്, ബട്ട് ഗോഡ് സേസ് ആസ് എ ഗ്ലാഡ് ചോയ്സ്. സ്വപ്നം സ്വപ്നം, സന്തോഷത്തോടെയുള്ള ഒരു ചോയ്സായി മാറാനും പ്രധാന സ്വപ്നം, സന്തോഷത്തോടെയുള്ള ഒരു ചോയ്സായി, സന്തോഷത്തോടെയുള്ള ഒരു തീരുമാനമായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിപ്പാൻ ദൈവവചനം നമുക്ക് ഗൈഡ് ബുക്കായി. ഇതിലെന്തധികം എന്താണ് വേണ്ടത്? പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു മാറ്റമില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മറന്നു പോലെ നമുക്ക് തന്നിരിക്കുന്ന സോഴ്സ് ഓർക്കുമ്പോൾ നിനക്കൊരു ഗൈഡ് ബുക്കായി കർത്താവിന്റെ സ്തോത്രം, നിനക്കൊരു മാനുവലായി ദൈവത്തിന്റെ വചനം, ദിനംതോറും വായിക്കുമ്പോൾ അതിനോട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ സഹായിപ്പാൻ സമ്പദ സഹചാരിയായി, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സർവശക്തനായി നിന്നെ ശേപ്പിയുവാൻ, നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളെല്ലാം നിനക്ക് വിജയം തരുവാൻ കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കർത്താവ്, നീ ഒരുപക്ഷെ ഞാനിനെയും അതിന് ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്, പരിശ്രമിക്കാത്തതാണ്. ആ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സബ്മിഷൻ ഇല്ലാഞ്ഞിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന തലയുടെ കീഴിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പേരിലെ നിനക്ക് നോക്കുവാനുള്ളത് വേറെ ആരെയുമില്ല. കർത്താവിന്റെ സ്തോത്രം. എന്റെ കൈ സ്തോത്രം, പലതിനും വെമ്പൽ കൊള്ളുമ്പോൾ ശ്രദ്ധിക്കൂ, എന്റെ കൈ പ്രവർത്തിക്കുന്നത് എന്റെ ബ്രെയിൻ തന്നെ അനുസരിച്ചാണ്. സ്തോത്രം. എന്റെ ബ്രെയിൻ തന്നെ ആജ്ഞ അനുസരിച്ച് എന്റെ കൈ പ്രവർത്തിച്ചില്ലെങ്കിൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ പേര് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചൂടെ പറഞ്ഞ എന്തൊക്കെയാ രോഗങ്ങളൊന്നും പറയണ്ട ഇപ്പം. സ്തോത്രം. രോഗങ്ങൾ, ഡിസ്ഫങ്ഷൻ, മൾട്ടി ഓർഗൻ ഫെയിലിയർ, എന്റെ ദൈവമേ. സ്തോത്രം. എന്തൊക്കെയാ അസിസ്റ്റ് ഇതിനകത്ത് വെച്ച് ആർക്കറിയാം? രാവിലെ നടക്കുന്നു, ജോലിക്ക് പോകുന്നു, വണ്ടി ഓടിക്കുന്നു, കഴിഞ്ഞില്ലയോ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ പറഞ്ഞു, ഈ ഓർഗൻ പറയുന്ന അനുസരിച്ച് ഈ കൈ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. രോഗമാണ് അങ്ങനെയെങ്കിൽ ആത്മീയ വിഷയം ക്രിസ്തു എന്ന തല, നീ കൈയാവട്ടെ കാലാവട്ടെ, ക്രിസ്തു എന്ന തലയനുസരിച്ച് കമാൻഡ് അനുസരിച്ച് പോയില്ലെങ്കിൽ, ഈ നിന്റെ ഇഷ്ടം പോലെ പോയെങ്കിൽ, ക്രിസ്തു ചെയ്യുന്നതിന് വിപരീതമായിട്ടാണ് പോകുന്നതെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഡിസീസ് എന്നാണ്, സ്പിരിച്വലി ഡിസീസ്. റിയലൈസ്, റിയലൈസ് ഫ്രണ്ട്സ്. ഞാൻ ഒന്നി നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം, സ്വത്രം പാസങ്ങൾക്ക് പറയുന്നു പറഞ്ഞു റിജക്ട് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒന്നുകിൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ പറയുന്നത് അതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കുക. ആര് സ്പിരിച്വലി ഡിസീസ്? ഇഫ് യു ആർ സ്പിരിച്വലി ഡിസീസ്, ഡു യു നീഡ് എ ട്രീറ്റ്മെന്റ്? ഡു യു തിങ്ക് ദാറ്റ് ട്രീറ്റ്മെന്റ് ഈസ് ഫ്രീ? നമ്മൾ പറയും ഇവിടെ അല്ലേ, ഇവിടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. പക്ഷെ ഇവിടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണോ? എത്ര പെർസെന്റ് എടുത്തിട്ടാ ഫ്രീ വരുന്നത്? ആത്മീയ രോഗത്തിന് വെറുതെ ശമനമോ? ആത്മീയ രോഗത്തിന് വെറുതെ ശമനമോ? വില കൊടുക്കാതെ ചുമ്മാ കവിത്താവ് വിടുതൽ തരുമെന്നോ? ആ റെഡി ടു പേ ദ പ്രൈസ്, വില കൊടുക്കാൻ തയ്യാറാണ്. ഒന്നുകിൽ അതിന്റെ അർത്ഥം സ്വത്രം, ക്രിസ്തുവിന്റെ ആജ്ഞയ്ക്കനുസരിച്ച്, ക്രിസ്തു എന്ന തല പറയുന്നതനുസരിച്ച് ഒരു എന്റെ ഈ കൈ നീങ്ങുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലെന്ന അർത്ഥം. പേരുകൊണ്ട് മാത്രം ഇവൻ എന്റെ കൈ, ഇവൻ എന്റെ കൈയാണ് പേരുകൊണ്ട് മാത്രം.
എന്റെ ബ്രെയിൻ അനുസരിച്ച് ഇവൻ യാത്രയും മൂവി ചെയ്യുന്നില്ലെങ്കിൽ ഇവൻ എന്റേതല്ല, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും കുഴപ്പം പറ്റി, ട്രീറ്റ്മെന്റ് ആവശ്യം. ഇന്ന് പലക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രിസ്തു എന്ന തല, സഭ എന്ന ശരീരത്തിൽ ഞാൻ നിങ്ങൾ ഒരുമിച്ച് മൂവി ചെയ്യുമ്പോൾ ക്രിസ്തുവിന് ഇഷ്ടത്തിന് വിരോധമായി, അപ്പോസ്തലന്മാർ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന് ഇഷ്ടത്തിന് വിരോധമായി പോകുന്ന ചിന്തകൾ എന്തെന്നറിയാം, പിടിച്ചടക്കുന്ന, ക്യാപ്ചർ ചെയ്യുന്ന ഒരു മിലിറ്ററി ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാണ്ട് ക്യാപ്ചർ എവരി തോട്ട് ദാറ്റ് ഈസ് നോട്ട് ഇൻ ലൈറ്റ് ഓഫ് ദ തോട്ട് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ചിന്തയ്ക്ക്, ക്രിസ്തുവിന്റെ പ്ലാനിന്, ക്രിസ്തുവിന്റെ ആലോചനയ്ക്ക് വിരോധമായി എന്നിൽ ഉയരുന്നതായി ചിന്തകളെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നു. മിലിറ്ററി യുദ്ധം നടത്തി പിടിച്ചടക്കുന്ന പോലെ, അങ്ങനെ വല്ല യുദ്ധം നടക്കാറുണ്ടോ? നമ്മളോട് കൂടെ ഒരു യുദ്ധമില്ല, നമ്മൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ലൈഫ് ഒരു പ്രശ്നം. അർത്ഥം, there is a spiritual, you are spiritually diseased, my friend, my brother, you are spiritually diseased, my friend, my sister, you are spiritually diseased, my child, you are spiritually diseased, my children, you are spiritually diseased, you need a treatment. ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. Will you go back to Christ? Christ alone can treat you. കർത്താവിന് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ സ്തോത്രം, മടങ്ങിയ കർത്താവിന്റെ സ്തോത്രം, പുതിയ ചിന്താഗതി. കർത്താവിന്റെ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ ചിന്താഗതി. മൂന്ന്, കർത്താവിന്റെ സ്തോത്രം, പുതിയ ടൈറ്റിൽ, പുതിയ സ്തോത്രം, പേരുകൾ. കർത്താവിന്റെ സ്തോത്രം, നാം കണ്ടല്ലോ, ഇലത്തെന്നും വിലവിടെന്നും കർത്താവിന്റെ സ്തോത്രം, വിശുദ്ധനെന്നും വിശുദ്ധൻ, വൃതൻ സ്തോത്രം, അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, കർത്താവ് പ്രിയപ്പെട്ടവൻ, അതാണ് നമ്മുടെ ടൈറ്റിൽ. ആ ടൈറ്റിനനുസരിച്ച് മുന്നേറുക. കർത്താവ് സഹായിക്കട്ടെ. നാലാമത് കണ്ടുകഴിഞ്ഞു, ഒരു പുതിയ വസ്ത്രം, ന്യൂ ഇയർ, ഒരു പുതിയ വസ്ത്രം. എന്താണ്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിനാൽ കർത്താവിന്റെ സ്തോത്രം, നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം, നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം, നാമെയല്ല കാണുന്നത്, ക്രിസ്തുവിനെ കാണുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ഒരു പ്രകാരം അടുത്ത ചിന്തയിൽ കടന്നു. അഞ്ചാമത് സ്തോത്രം, ദ ഫിഫ്ത് ഫീച്ചർ, അഞ്ചാമത്തെ പ്രത്യേകത, ക്രിസ്തുവിനോടുകൂടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ച ഒരു ദൈവത്തിന്റെ വൈകല്യത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത. മൂന്നാം അധ്യായം 18 മുതൽ 4:6 വരെ, ചാപ്റ്റർ 3:18-4:6, നമുക്ക് മുഴുവൻ വായിക്കുവാനായിട്ട് വായിക്കണം നമുക്ക്. എന്നാൽ ഇപ്പോൾ മൊത്തം വായിക്കേണ്ട, പാർട്ട് ബൈ പാർട്ടായിട്ട് വായിക്കാം, കുറച്ചായിട്ട് വായിക്കാം. 3:18-4:6 വരെയുള്ള വേദഭാഗങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന അറിയാമോ, എ ന്യൂ ലൈഫ് സ്റ്റൈൽ, എ ന്യൂ സ്റ്റാറ്റസ്, എ ന്യൂ പെർസ്പെക്റ്റീവ്, എ ന്യൂ വിയർ, എ ന്യൂ ടൈറ്റിൽ ആൻഡ് എ ന്യൂ ലൈഫ് സ്റ്റൈൽ. ഒരു പുതിയ ജീവിത രീതി, ജീവിത രീതി പുത്തനായി മാറുകയാണ് കർത്താവിന്റെ സ്തോത്രം. അപ്പൊ അതിന്റെ അർത്ഥം പഴയതിൽ നിന്നും വ്യത്യസ്തമായത്, അപ്പൊ പഴയ ജീവിത രീതിയല്ല, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതി കർത്താവിന്റെ സ്തോത്രം. ഈ പഴയ ജീവിത രീതി ഒന്ന് വായിക്കാൻ പറ്റുമോ? 3:5-9 വരെയാണ് പഴയ ജീവിത രീതിയെ കുറിച്ച് പറയുന്നത്. വാട്ട് ഈസ് ദി ഓൾഡ് സ്റ്റൈൽ, പഴയ രീതി എങ്ങനെയായിരുന്നു? 3:5-9. ഈ 3:5-9 വരെ കണ്ടത് പഴയ മനുഷ്യന്റെ പ്രത്യേകതയാണ് കർത്താവിന്റെ സ്തോത്രം. ഈ പഴയ മനുഷ്യൻ ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയ സ്റ്റൈലിന് എന്തിനാലും ഡിഫറൻ്റ് ആണ്. പഴയത് എന്താണെന്ന് ഗ്രഹിച്ചാൽ നമുക്ക് പുതിയതിലേക്ക് വരാൻ എളുപ്പമാകും. കർത്താവിന്റെ സ്തോത്രം. ഓൾഡ് സ്റ്റൈലിൽ ഒരു പഴയ മനുഷ്യന്റെ ഒരു ടൈറ്റിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല, ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാക്കാണ്. പഴയ മനുഷ്യന് എന്താണ് ടൈറ്റിൽ അവിടെ കൊടുത്തതെന്ന് അറിയാമോ? അനുസരണക്കേടിന്റെ മക്കൾ. പഴയ മനുഷ്യന്റെ ടൈറ്റിൽ ആയിരുന്നു അനുസരണക്കേടിന്റെ പുത്രൻ. അനുസരണ
സക്കേലിന്റെ പുത്രി. അങ്ങനെ ഏഴാം വാക്യം, ഏഴാം വാക്യം ഒന്ന് തുടങ്ങ, ഏഴാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. അവയിൽ ജീവിച്ചിരുന്ന കാലം, ആ നിങ്ങളും ആ അവയിൽ നടന്നു, മുമ്പ് അവയിൽ നടന്നു. രണ്ട് രണ്ടാമതീതിലാണ് നമ്മൾ കണ്ടത്, സ്നാനത്താൽ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരു പുതിയ ജീവിതം. മൂന്നാമതീതി പറയുന്നു, എന്നാൽ മുമ്പേ നടന്നത് ഒരു പഴയ കാലം, പഴയ കാലം മുമ്പേ നടന്ന പഴയ നടപ്പ്. ഇംഗ്ലീഷിൽ എനിബഡി മീൻസ് വേഴ്സ് ആർ in the old style you also once walked. ഒരിക്കൽ നിങ്ങളും ആ പാതയിൽ നടന്നു, ഒരിക്കൽ നിങ്ങളും നിങ്ങളുടെ സ്റ്റൈൽ ആയി. കർത്താവ് ഏത് സ്റ്റൈല്? വായിച്ചു കേട്ടോ, ഞാൻ അതിനെ കുറിച്ച് വിശദിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ സ്റ്റൈല് ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? വായിച്ചതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്തുവാ? ദുർഭാഷണം, വിഗ്രഹാരാധന, ചതി, അന്യായം ഇപ്പോഴും പക്ഷെ അതെന്നാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും, പണ്ട് ദുർഭാഷണം, ഇപ്പോഴും നാവെടുത്തു കഴിഞ്ഞാൽ ദുർഭാഷണം എഴുത്തുള്ളെങ്കിലും, മോശമായ ഭാഷണം എഴുത്തുള്ളെങ്കിലും, പണ്ട് തെറി ഇപ്പോഴോ വിശുദ്ധ തെറിയാണോ? പണ്ട് തെറി ഇപ്പം ബാപ്റ്റീസ് ചെയ്ത് കഴിഞ്ഞ് പണ്ട് തെറി വിളിക്കുകയാണ്, ഇപ്പം ബാപ്റ്റീസ് ചെയ്ത് ഞാൻ വിളിക്കുന്നത് വിശുദ്ധ തെറിയാണ്. അപ്പൊ ട്രാക്ക് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് മുങ്ങിയതേയുള്ളൂ, പക്ഷെ പൊങ്ങിയിട്ടില്ല. ആ മുങ്ങല് തീർന്നു, അത് പൊങ്ങുന്നു ഒരു പക്ഷെ അവിടെ ചെന്നായിരിക്കും. എവിടെ നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു? സൺസ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ മക്കൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഡെസ്റ്റിനി ഉണ്ട്, കരച്ചിലും പല്ലുകളിയും ഉള്ള ഡെസ്റ്റിനി, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു ഡെസ്റ്റിനി. കർത്താവ് ആ മുങ്ങലിൽ സ്തോത്രം. അവിടെ എഴുന്നേറ്റില്ലെങ്കിൽ മാനുഷികളുടെ എഴുന്നേൽപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായി ഒരു പുതിയ ലൈഫ് സ്റ്റൈലിന് വേണ്ടി എഴുന്നേറ്റില്ലെങ്കിൽ സ്തോത്രം, സംഗതി ബെസലാണ്. കർത്താവ് സ്തോത്രം. ഇതിനെ എഴുന്നേറ്റില്ലെങ്കിൽ ഈ വചനം കേട്ട് നമുക്ക് എഴുന്നേൽപ്പത്തെ അവസരം തരട്ടെ. കർത്താവിന്റെ സ്തോത്രം. പഴയ സ്റ്റൈൽ, കർത്താവിന്റെ സ്തോത്രം. പുതിയ സ്റ്റൈൽ, കർത്താവിന്റെ സ്തോത്രം. പണ്ട് സംസാരിച്ചതല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, പണ്ടത്തെ രീതിയല്ല ഇപ്പോഴത്തെ രീതി. കർത്താവിന്റെ സ്തോത്രം. ഒരു സഹോദരനോട് പറഞ്ഞു, പക്ഷേ ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതും എന്നെ പഠിപ്പിച്ചതും ഒക്കെ ഇങ്ങനെയായിരുന്നു, ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല, എന്നാ വേണേലും ചെയ്യാമായിരുന്നു, സ്നാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ തുടങ്ങിപ്പോഴേ മനസ്സിലായി, ദൈവമേ അങ്ങനല്ലല്ലോ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ് ആരും നമ്മെ ചതിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ, എന്താണ് ബാപ്റ്റിസം നടക്കുന്നത്, സംഭവിക്കുന്നത്? ഒരു ഉദാഹരണത്തിനുവേണ്ടി, അത് റിയൽ 100% പെർഫെക്റ്റ് ആയിട്ട് എക്സാമ്പിൾ അല്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടും വണ്ടി ഓടിക്കുന്നു. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഓടിക്കുന്നത് ഇല്ലീഗലാണ്, അത് പക്ഷെ ഓടിക്കേണ്ടതാണ്. ഇല്ലീഗലായിട്ട് നിങ്ങൾ ഓടിക്കുന്നു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രശ്നം പറ്റുമ്പോഴേ നിങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറയും, പക്ഷേ ഇല്ലീഗലായിട്ടാണ് ഓടിക്കുന്നത്. എന്നാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടോ, ലൈസൻസ് കിട്ടുമ്പോഴും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടും റൂൾ അനുസരിച്ചാണ് ഓടിക്കേണ്ടത്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടും ചുമന്ന ലൈച്ച് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, 30 60 പറ്റത്തില്ല. ലൈസൻസ് കിട്ടിയെന്ന് കഴിഞ്ഞ് 30 60 ആക്കാനുള്ള പരിപാടിയല്ല. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ പിന്നെ എന്താണ് വ്യത്യാസം? ശ്രദ്ധിക്കൂ, ആദ്യത്തെ ലൈഫ് എന്ന് പറയുന്നത് ലൈസൻസ് കിട്ടാതെ നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ അത് കാരാഗ്രഹത്തിലേക്കാണ് പോകുന്നത്, അത് നിങ്ങൾ തടവറയിലേക്കാണ് പോകുന്നത്. അതായത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ഇല്ലീഗലാണ്, തടവറയാണ് അതിന്റെ ഫലം. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ ലരിലൊന്ന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കാതെ ഓടിക്കുന്നത് ലൈസൻസ് ഉള്ളതിൽ. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു പേടി വരുന്നത്, ദൈവമേ എന്താ പോയിന്റ് പോകരുത്, ഫൈൻ ചിലവരും ഫൈൻ വന്നാലും കുഴപ്പമില്ലെന്ന്. എന്നാൽ ശരിയായിട്ട് സ്തോത്രം ലൈസൻസ് ഉള്ളതാണെങ്കിൽ വളരെ ട്രിക്കിയാണ്. ക്രിസ്തീയ ജീവിത യാത്രയുടെ പ്രത്യേകത കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ പാപത്തെയും പിശാചിനെയും പേടിക്കാതെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുവാനുള്ളതാണ്. ആ എൻജോയ് ചെയ്യുന്ന യാത്രയിൽ അയ്യോ എനിക്ക് ലൈസൻസ്
കിട്ടിയപ്പോൾ ഞാനത് വിഷമിച്ചിട്ടുണ്ടോ? ഷോ, ഇതിലും നല്ലൊരു ലൈസൻസ് കിട്ടാതിരിക്കുന്നതെന്നാലും പറഞ്ഞുണ്ടോ? ചിലർ പറയാണ് ഇതിലും നല്ല സാരപ്പെടാതിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അയ്യോ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി, പോയിന്റ് അടിച്ചു, ലൈസൻസ് കിട്ടിയ ശേഷം നിങ്ങൾ ക്രൈം കാണിച്ചു, പോയിന്റ് അടിച്ചു, നിങ്ങൾ ആരെങ്കിലും പറയുമോ അയ്യോ പോയിന്റ് പോയല്ലോ, ഇതിലും നല്ല ലൈസൻസ് കിട്ടാതിരിക്കുന്ന ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ തിരിച്ച് ആത്മീയ വിഷയത്തിൽ പറയും, എന്താ ഒരു ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും ശ്രമം വരുമ്പോൾ അയ്യോ ഇതിലും നല്ല സാരപ്പെടാതിരിക്കുവായിരുന്നു. അതിന്റെ അർത്ഥം എന്തോ സാരപ്പെട്ട ശരിയായിരുന്നു അർത്ഥം. അപ്പോൾ കർത്താവിന്റെ സ്തോത്രം, നീ നേരെ പിശാചിനെയും പാപത്തെയും പേടിക്കാതെ മുൻപോട്ട് പോകുവാൻ, നീ പാപത്തെ കാണുമ്പോൾ കർത്താവിന്റെ സ്തോത്രം അരുതാത്തത് കാണുമ്പോൾ, ദൈവ ഇഷ്ടത്തിന് വിരോധമായി കാണുമ്പോൾ, നീ ഓട്ടോമാറ്റിക്കായിട്ട് നീ ഒഴിഞ്ഞു മാറും. കർത്താവിന്റെ സ്തോത്രം, പാപത്തെ ദൂരെ കാണുമ്പോൾ നീ ഓടിയാകും. കർത്താവിന്റെ സ്തോത്രം, നീ തോന്നിയാണ് മുമ്പോട്ട് പോകുമ്പോൾ ഈ കൂട്ടുകെട്ട് അത് ശരിയാൻ തോന്നില്ലല്ലോ, ഈ സംഭാഷണം ശരിയാണെന്ന് തോന്നില്ലല്ലോ, ഈ ഫോൺ വിളിയത്ര സുഖമാണെന്ന് തോന്നില്ലല്ലോ. സ്തോത്രം, ആരും നിന്നോട് പറയണ്ട, നീ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കാല ബ്രേക്കിൽ അമർന്നിരിക്കും. കർത്താവിന്റെ സ്തോത്രം, അതത്ര ശാസ്ത്ര അത്ര ശരിയാണെന്ന് തോന്നില്ലല്ലോ, ആ സീനിയൻ അത്ര ശരിയാണെന്ന് തോന്നില്ലല്ലോ. കർത്താവിന്റെ സ്തോത്രം, യഥാർത്ഥ ദൈവത്തിന്റെ വൈദ്യന് സ്തോത്രം സിഗ്നൽ കിട്ടും, ഇൻഡിക്കേഷൻ കിട്ടും. അവൻ കർത്താവിന്റെ സ്തോത്രം ജെർക്കിങ് കൂടാതെ സൂക്ഷ്മതയോട് പിന്മാറും. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം 119 ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനത്താൽ ഞാൻ നിഷ്ഠുരന്റെ പാതകളെ നിഷ്ഠുരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു കർത്താവിന്റെ സ്തോത്രം. ഇപ്പൊ വിശ്വാസികളെ ഞാൻ പറയുകയട്ടെ, ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സ്തോത്രം ഒരു ന്യൂ സ്റ്റൈലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം നമുക്ക് അവസരം തരുമ്പോൾ അത് ഉപയോഗിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവിന്റെ സ്തോത്രം, 5 വാക്യം നോക്കി, അവയവങ്ങളെ മരിപ്പിക്കും സ്തോത്രം, ഭൂമിയിലുള്ള അവയവങ്ങളെ കൊല്ലും കർത്താവിന്റെ സ്തോത്രം. ഭൂമിയിലുള്ള അവയവങ്ങളെ, എന്നാ പിന്നെ അങ്ങനത്തെ ജനപ്പിൽ എല്ലാത്തിനെയും കൂടെ വന്നേക്കാം, എന്നാ പിന്നെ നല്ലത് ഒരു കാര്യം, കയറിനകത്തിൽ എല്ലാ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ, എന്താ അതിന്റെ അർത്ഥം? കർത്താവിന്റെ സ്തോത്രം, മുമ്പേ പറഞ്ഞിരിക്കുന്ന പാപപ്രവൃത്തികൾ കൊണ്ടുവരുന്ന ഈ അവയവങ്ങളെ എവിടെ മരിപ്പിച്ച്? ക്രിസ്തുവിനോടൊപ്പം നീ മരിപ്പിച്ചിരിക്കുകയാണ്, ക്രൂശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തിരികെ വരുവാൻ ഇടയാകരുത്. ഇതേ ഭാഗം അപ്പോസ്തലൻ പൗലോസ് ഗലാത്തിലേഖനം 5:24 ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കർത്താവിന്റെ അപ്പോ ക്രിസ്തുയേശുവിനുള്ളവർ, ഞാൻ സാറിനോട് ഓർപ്പിച്ചതുപോലെ സ്തോത്രം, ക്രിസ്തുയേശുവിനുള്ളവർ, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചു. അപ്പോൾ ക്രിസ്തുയേശുവിനല്ലാത്തവരോ? ക്രിസ്തുയേശുവിനല്ലാത്തവർ അത് ചെയ്തിട്ടില്ല. ഒരു ക്രിസ്തുയേശുവിനുള്ളവർ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? സഭയിലുണ്ടോന്നോ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി ക്രിസ്തുവിനുള്ളവനാണോ ക്രിസ്തുവിനുള്ളവനാണോ? ക്രിസ്തുവിനുള്ളവൻ എന്ത് ചെയ്യുന്നു? തന്റെ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ, കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർ സ്തോത്രം പഴയ സ്വഭാവത്തെ ക്രൂശിച്ചു. കർത്താവിന്റെ സ്തോത്രം. മനുശേഷം ഇനി അതിന്റെ 3 3:10 തന്റെ സൃഷ്ടിച്ചതിന്റെ പ്രതിമപ്രകാരം. അപ്പം ഏത് പ്രതിമയാണ് ഇപ്പോൾ ഉള്ളത്? ന്യൂ സ്റ്റൈല്. ഈ ന്യൂ സ്റ്റൈലിന്റെ പ്രതിമ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ. നിങ്ങൾ സ്വപ്നം, ഞാൻ ഇതുപോലെ കാലം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അപ്പൊ അതും നോക്കിയപ്പോൾ ഇത് ഉൽപ്പത്തി പുസ്തകം 1:26 നോക്കി, ജനസിസ് 1:26 നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഈ 10 3:10 കമ്പയർ ചെയ്ത് നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ. ഇംഗ്ലീഷ് വായിക്കുക, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ്. നമ്മുടെ ഇമേജിൽ ഉണ്ടാക്കുന്നു.
ഉപയോഗിക്കാൻ അക്കോർഡിംഗ് ടു ദ ഇമേജ് ഓഫ് ദ വൺ ഹു ക്രിയേറ്റഡ്. നിങ്ങൾ നോക്കിയാൽ പോലും എന്താ സൃഷ്ടിച്ചവന്റെ ഇമേജ്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഏത് അളവിലേക്ക് ഒരു ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആദമിനെ ദൈവം ആദ്യം സൃഷ്ടിച്ച സ്വന്തം സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ ഇമേജിലേക്ക് ഒരുവരാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ പഴയതിന്, എന്നാൽ ഏതാ നമ്മുടെ പഴയ പാപം കഴിഞ്ഞുള്ള ആ സ്തോത്രം, ദ ഫാളൻ ആദം, ഭാവിയായ ആദാമിന്റെ നേച്ചറാണ് നമ്മിലുള്ളത്. എന്നാൽ ആ ആദാമിന്റെ നേച്ചറിനെ ക്രൂശിച്ച് കർത്താവിന്റെ സ്തോത്രം പാപമില്ലാതെ ആദ്യം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഇമേജിലുള്ള ആദാമിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരിക, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ലൈഫ് സ്റ്റൈൽ. കർത്താവിന്റെ സ്തോത്രം. ഇപ്പൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനസ്സിലാക്കുക, പറഞ്ഞ ഏതൊക്കെ ലൈഫ് സ്റ്റൈലിലേക്ക്, ഈഡൻ ലൈഫ് സ്റ്റൈലിലേക്ക് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ജീവിത രീതിയിലേക്ക് മടങ്ങി വരുന്ന കർത്താവിനെ ആഗ്രഹിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആ സ്വഭാവത്തിലേക്ക്, ആ ഇമേജിലേക്ക് കർത്താവിന്റെ സ്തോത്രം കടന്നു വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആ പ്രതിമയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആ ലൈഫ് സ്റ്റൈലാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവ്, ഒരു പുതിയ ജീവിതത്തിന് ഉടമയായ വ്യക്തിയിൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇനി സിമ്പിളായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ദൈവത്തിൽ മറഞ്ഞിരിക്കണം, നാം ദൈവത്തിൽ മറഞ്ഞിരിക്കണം. പിന്നെ കർത്താവിന്റെ സ്തോത്രം, ആരാണ് എപ്പോഴാണ് വെളിപ്പെടുന്നത്? ക്രിസ്തു വരുമ്പോൾ നാം ആരാണ് വെളിപ്പെടും ക്രിസ്തുവിനോടൊപ്പം. എന്നാൽ അതുവരെ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇനി താഴെ വരട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഈ 14 മുതൽ ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ ഈ ലൈഫ് സ്റ്റൈൽ കാണിക്കണമെന്നാണ് പറയുന്നത്. See, we have to reflect this new style in every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും ഈ പുതിയ ലൈഫ് സ്റ്റൈലാണ്. കർത്താവിന്റെ സ്തോത്രം. എല്ലായിടത്തും കർത്താവിന്റെ സ്തോത്രം. പുതിയ ലൈഫ് സ്റ്റൈൽ എവിടെയൊക്കെയാണെന്ന് അറിയാം? നമുക്ക് നിങ്ങൾ അവിടെ കിടന്നു തുറന്നേ എന്നോടൊപ്പം. കർത്താവിന്റെ സ്തോത്രം. 18-ാം വാക്യം, അതിന്റെ ആദ്യത്തെ ചേരുന്ന വായിക്കും. 18. ഇനി ആരെങ്കിലും വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട് പ്ലീസ്. മക്കളെ 22, ദാസന്മാര് 4:1, യജമാനന്മാര്. ഇനി നിങ്ങൾ പറഞ്ഞ ഇതെന്തോ ഇതെന്തോ സംഭവം, ഒരു എന്തോ ഇത്, ഒരു വീട് ഫാമിലി. അപ്പോ ഈ പുതിയ ലൈഫ് സ്റ്റൈൽ എവിടെ വരണം? ആദ്യം വരേണ്ടത് വീട്ടിൽ വരണം. അപ്പോൾ എ ന്യൂ ലൈഫ് സ്റ്റൈൽ ഇൻ ദ ഫാമിലി. സ്നാനത്താൽ യേശുവിനോട് ചേർന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങിയ ഒരു വ്യക്തിയുടെ ആദ്യത്തെ സ്വപ്നം ചേഞ്ച് എവിടെ അറിയാമോ? കുടുംബത്തിൽ. കർത്താവിന്റെ സ്വപ്നം. കുടുംബജീവിതത്തിലാണ് ആദ്യം ചേഞ്ച് ഉണ്ടാകുന്നത്. കർത്താവിന്റെ സ്വപ്നം. ഇന്ന് പലപ്പോഴും സ്വപ്നം കുടുംബജീവിതത്തിലെ ലൈഫ് സ്റ്റൈല് ഇല്ല, ചേഞ്ച് ഇല്ലായ്മയല്ലേ? ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും മക്കൾ എന്തുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നില്ല? ഞാൻ എല്ലാ വിഷയങ്ങളും നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ജനറലി പറയുകയാണ്. പലയിടത്തും മക്കൾ അമ്മയപ്പന്മാർ പോയ പാതയെ പിന്തുടരുവാൻ ആഗ്രഹമില്ല. കാരണം മക്കളുടെ മുമ്പാകെ കർത്താവിന്റെ സ്വപ്നം, കർത്താവിന്റെ കാര്യമനുസരിച്ചിട്ടും മാതൃകയില്ലാത്ത ഒരു മമ്മി പപ്പ. കർത്താവിന്റെ സ്വപ്നം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പെപ്പന്മാർക്ക് ചങ്കുറ്റത്തോടെ പറയാൻ കഴിയും എന്റെ മക്കളുടെ മുമ്പിൽ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഞാൻ മാതൃകയാണെന്ന് പറയാൻ കഴിയുമോ? കർത്താവിന്റെ സ്വപ്നം. എന്റെ ആത്മീയ ജീവിതത്തിന് എന്റെ അപ്പനെ എടുക്കുവാൻ ഒരൈറ്റം പോലും ഇല്ല പറയുമോ? കർത്താവിന്റെ സ്തോത്രം. കുടുംബജീവിതത്തിലാണ് ആദ്യം പുതിയ ലൈഫ് സ്റ്റൈലിന്റെ തുടക്കം. കർത്താവിന്റെ സ്തോത്രം. ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവിന്റെ സ്തോത്രം. കുടുംബജീവിതത്തിൽ ഭാര്യമാരെ വിളിക്കുന്നു. ഇനി താഴെ ഭാര്യമാരെ വിളിക്കുന്നു 18-ാം വാക്യത്തിൽ, 19-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരെ വിളിക്കുന്നു, 20-ാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെ, 21-ാം വാക്യത്തിൽ മിസ്സിയിൽ പിതാക്കന്മാരെ വിളിക്കുന്നു, 22-ാം വാക്യത്തിൽ ദാസന്മാരെ വിളിക്കുന്നു, 4:1 യജമാന്മാരെ. എന്താ ഇതിൽ പറയുന്നറിയാമോ? എനിക്ക് ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല.
ഫാരിമാരോട് പറഞ്ഞൊരു കാര്യം, ഫാരിമാരെ ആ പദം വായിച്ച് ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഞാൻ പറഞ്ഞെ സഹോദരന്മാരായാലും വായിക്കാം, അടുത്ത വാക്യം സഹോദരന്മാരായാലും. നിങ്ങൾ ആ പദം നോക്കിയേ, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിപ്പിൻ. എന്തുകൊണ്ടത്? കർത്താവിൽ ഉചിതമാ വണ്ണം കീഴടങ്ങിയ കർത്താവിന്റെ സ്വത്തം. എന്താ അറിയാമോ? ആസ് ഈസ് ഫിറ്റിംഗ് ടു ദ ലോ. കർത്താവിൽ അത് ഫിറ്റിംഗ് ആണ്. ദൈവം പ്ലാൻ ചെയ്ത സിസ്റ്റം അതായിരുന്നു. ഹസ്ബൻഡ് തലയും കർത്താവിന്റെ സ്തോത്രം, വൈഫ് ശരീരവും, യേശു തലയും സഫ ശരീരം എന്നതുപോലെ തല ഭർത്താവും കർത്താവിന്റെ സ്തോത്രം, ശരീരം കർത്താവിന്റെ സ്തോത്രം, ഭാര്യ ശരീരം. എന്നാ കർത്താവിന് ഫിറ്റിംഗ്. അപ്പൊ അതിനു മുമ്പ് പഴയ ലൈഫ് സ്റ്റൈലിൽ പക്ഷേ അത് ഫിറ്റ് ആയിരിക്കാം. അമ്മാമ അച്ചായനും അച്ചായനും അമ്മാമയും പഴയ ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ കർത്താവിൽ വന്നപ്പോൾ ഇതാണ് ഫിറ്റിംഗ്, അതാണ് എന്റെ അർത്ഥം. ഇതാണ് കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കാര്യം ചോദിക്കാം, എത്രമാത്രം അനുസരിക്കണം? എന്റെ ഇതിന്റെ ആത്മീയ വിഷയത്തിൽ കർത്താവിന്റെ മുൻതൂക്കം. നിന്റെ ഭർത്താവ് പറയുകയാണ്, നാളെ മുതൽ നീ ആരാധിക്കേണ്ട, ഞാൻ നാളെ മുതൽ നീ ഒരു കാര്യം ചെയ്യും, ഇന്നാലെ ആരാധിച്ചാൽ മതി. ഞാൻ കാരണം നിത്യതയുള്ള വിഷയത്തിൽ വരുമ്പോൾ ഏകരായിട്ടാണ് മറുപടി പറയേണ്ടത്. എന്റെ അച്ഛൻ പറഞ്ഞോണ്ട ഞാൻ പോകാനെന്ന് പറഞ്ഞ രക്ഷയില്ല. അതുകൊണ്ട് കർത്താവിന്റെ സ്തോത്രം നിത്യതയുള്ള വിഷയത്തിൽ, ആത്മീയ വിഷയത്തിൽ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവത്തെ കഴിഞ്ഞ് വേറെ ആരെയും അനുസരിക്കരുത്. ബാക്കി വിഷയങ്ങൾ നിവർത്തിയുള്ളിടത്തോളം കർത്താവിന്റെ സ്തോത്രം. അതാണ് കർത്താവ് പറ്റി. രണ്ട്, ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കൈപ്പായിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രശ്നം. അതിന്റെ അർത്ഥം എന്താണ്? പൗലോസ് നന്നായിട്ട് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാൻ വെച്ചാൽ കൈപ്പൊക്കെ വരുമെന്ന്. ഇപ്പൊ കൈപ്പായിരിക്കരുത്, സ്വത്ര അവരെ സ്നേഹിക്കുക, അവരുടെ അവരോട് കൈപ്പ് തോന്നരുത്. അയ്യോ അന്ന് വല്ല പണ്ട് നമ്മളെ സ്കില്ലൊക്കെ കാണിച്ച പോലെ അന്ന് ആദ്യം വന്ന ആലോചനയായിരുന്നു നല്ലത്. പക്ഷെ ആദ്യം ഇന്ന് പ്രപ്പോസൽ ഞാൻ ഇച്ചിരി കണ്ണ് പ്രശ്നമാകാൻ പറയുന്നുണ്ടായിരുന്നു. ഷോ അല്ലെ, ആ കരിമുടിയുടെ സ്റ്റൈലൊക്കെ ശരിയായിട്ടായിരുന്നു ആദ്യത്തെ പ്രപ്പോസലായിരുന്നു അല്ലേ. അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൈപ്പൊന്നും മനസ്സിൽ ഉണ്ടാകരുത്. വല്ലതും പറയുന്നതിന്റെ ജീവിതത്തിലെ ഡീലിംഗ്സ് തമ്മിൽ ഉണ്ടാകുന്ന വിഷയം മുതൽ കൈപ്പുണ്ടാകരുത്. അവരെ സ്നേഹിക്കുക. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇനി അടുത്തത്, കുഞ്ഞുങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ കുറച്ച് കാര്യങ്ങളല്ല, പിന്നെയോ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പേരൻസിനെ അനുസരിക്കുക. അങ്ങനെ ബാക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദിസ് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്. കുഞ്ഞുങ്ങളെ, സാരപ്പെട്ട കുഞ്ഞുങ്ങളെ, സാരപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ നിങ്ങൾ വെക്കുകയോ, അന്നേരം ഡാഡി പറയും ഇന്ന് ചർച്ചിൽ പോകണ്ടെന്ന് പറയും, നമ്മുടെ സ്കൂളിൽ പോകണ്ടെന്ന് പറയും, അത് കേൾക്കല്ല, അത് കേൾക്കല്ല. കർത്താവിനോട്, അതെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ആദ്യ വിഷയങ്ങളെ വിഷയമല്ല പറയുന്നത്, ബാക്കി വിഷയങ്ങൾ. കർത്താവിന് സ്തോത്രപ്പോൾ അതിനു മുമ്പ് മമ്മി ഡാഡി പറയുന്ന കുറച്ചേ അനുസരിക്കത്തുള്ളായിരുന്നു. പിന്നെ മമ്മിക്കാട്ടിലും എനിക്ക് മമ്മി പറഞ്ഞ എല്ലാം ഇപ്പം കേൾക്കണമെന്ന് എന്തോ മമ്മി. പക്ഷേ ഇപ്പോൾ പരിപാടിയാണ് ദൈവത്തിന് പ്രസാദമുള്ളതുകൊണ്ട് മക്കളെ എല്ലാം അനുസരിക്കേണ്ടത്. അപ്പം കർത്താവിന് പ്രസാദമുള്ള ഒരു പുതിയ ലൈഫ്സ്റ്റൈലിലേക്ക് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ജീവിതം മുഴുവൻ ഡിഫറെന്റ്. പിള്ളേർ ഡിഫറെന്റ് ആകുന്നു, അച്ഛൻ ഡിഫറെന്റ് ആകുന്നു, മമ്മി ഡിഫറെന്റ് ആകുന്നു. ഞാൻ നോക്കി അങ്ങനെ ഒരു കുടുംബം. ഇനി അത് മാത്രമല്ല, പിള്ളേരെ മാത്രം പറ്റില്ലോ, ഞങ്ങളെ വിടുന്നില്ല. 21 വാക്യം, നിങ്ങൾ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. സ്വന്തം ഇപ്പൊ നിങ്ങൾ മമ്മിമാര് പറയും, അച്ഛനോടാ പറഞ്ഞത് കേട്ടോ, ഒന്ന് പാസ് പറഞ്ഞ് പിതാക്കന്മാരെ. നിങ്ങളൊരു കാര്യം കൊടുക്കണം, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പലതും മസ്കുലൈൻ ടേമാണ്. അതായത് പിതാക്കന്മാരെ, മനുഷ്യനെ, മാൻ, ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം സ്ത്രീയെ സൃഷ്ടിച്ചില്ലെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് അന്നത്തെ ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റൈലായിരുന്നു. അന്നത്തെ ഇംഗ്ലീഷ് കോമൺ ആയിരുന്നു, മാൻ ഉപയോഗിച്ചാലും ഒരുമിച്ചായിരുന്നു ആ രീതിയിൽ ഒരു കോമൺ. പിതാക്കന്മാരെ, അതുകൊണ്ട് പപ്പാമാരോട് മാത്രമല്ല, പിന്നെ മമ്മിമാരെ, പപ്പാപ്പമാരെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത് അല്ലേ. അത് കോപിപ്പിക്കുന്നതാണ് എനിക്ക് മലയാളം. ആ കണ്ടോ, പപ്പ എന്നെ കോപിപ്പിക്കരുത് കേട്ടോ, മമ്മി കേട്ടല്ലോ കഴിഞ്ഞ ആഴ്ച. അത് തെറ്റാ, ആക്ച്വലി കോപമുള്ളതല്ല. നിങ്ങൾ ഇംഗ്ലീഷൊന്നും വായിച്ചു കഴിഞ്ഞേ, ഡു നോട്ട് പ്രൊവോക്ക് എന്നാ കേട്ടോ. നിങ്ങള്
അപ്പന്മാരും അമ്മമാരും എഴുതിയിട്ടോ അവിടെ ഇല്ലേ പിള്ളേർ നാളെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ കോപവും പ്രകോപവും വ്യത്യാസമുണ്ട്. പ്രകോപിപ്പിക്കരുത്, പ്രധാന സ്തോത്രം. പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞത് പ്രധാന സ്തോത്രം. അനാവശ്യമായിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ ചില പപ്പയുടെ മമ്മയുടെ അയ്യോ ദൈവമേ സോറി, ചില മമ്മിമാരെ പിതാക്കന്മാരെന്ന് വിളിച്ചേരും, ചില മമ്മിമാരെ പിള്ളേരെ പ്രകോപിപ്പിച്ചിട്ട് വശം എടുക്കും. അങ്ങനെ ചെയ്യരുത്. ഈ ഒരു കാര്യം കൂടെ പിള്ളേരുടെ ഇനിയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ സ്വതന്ത്രം. പിള്ളേർക്ക് പിള്ളേരെ നന്നായി ശിക്ഷ കൊടുത്തൊക്കെ വളർത്തിക്കണം. നിങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. അച്ഛൻ വഴക്ക് പറയുന്നേ അമ്മാമ്മ ചെറു കാലം പിടിക്കാൻ പോകില്ല. അവിടെ അമ്മാമ്മ വലിയ ഞാനാ മോനെ ഞാനാ കേട്ടോ, കാരണം അച്ഛൻ അടിച്ചപ്പോ ഞാൻ അതിന്റെ കടത്തം പിടിക്കാന്ന് പറയാനൊന്നും പറയാൻ പോകല്ലേ. അച്ഛൻ അടിക്കുമ്പോൾ അടിച്ചോടത്ത് വെക്കണം, അത് എപ്പനല്ലേ. ഏതായാലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വഴക്ക് പറയുമ്പോൾ അത്, പക്ഷെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് തോന്നുവാണ് അത് അനവസരത്തിന്റെ പോയി. ചില മമ്മിമാരുടെ വിഷയമാണ് പപ്പന്മാരടിക്കുന്ന ഒന്നേ അവർ വിചാരിക്കുന്നു അയ്യോ അവനെ അടിച്ചു കൊന്നു. മമ്മിമാരും ദേവസ്ഥേനും അടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവര് ഈ പറഞ്ഞു കൊണ്ടത് ഒരു കൊച്ചനോട് പറഞ്ഞു, ഇവിടെ കേട്ടോ വിഷമിക്കണ്ട, അഞ്ചര ഏതോ പറഞ്ഞു കൊണ്ടത്. അപ്പൊ അവള് കേട്ടു, അത് മാത്രം കേട്ടു. പ്രസംഗ വേളയിൽ ഏതോ പറഞ്ഞു കൊണ്ടത് അത് മാത്രം കേട്ടിട്ട് എന്നോട് പറയും എന്റെ മമ്മി എന്നെ ഡെയിലി അടിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ സിസ്റ്റർ അങ്ങനെ ചെയ്യരുത്. അതാണ് മമ്മിമാരുടെ പ്രശ്നം, ഡെയിലി അടിക്കരുത്. അപ്പൊ നിങ്ങൾ ഒന്ന് തന്നെ അടിക്കാൻ പറ്റി അച്ഛനോട് അച്ഛൻ ചെയ്തോളൂ. നിങ്ങൾക്ക് അടിക്കാൻ അറിയത്തില്ല, അപ്പൊ നിങ്ങൾ അടിക്കാൻ പോലും ഡെയിലി അടിച്ചിട്ട് കാര്യമില്ല. എന്തെന്നറിയാമോ, പിള്ളേർ ഓർത്തിരിക്കണം എന്ത് ഞാൻ ചെയ്യുന്നത്. പ്രകോപിപ്പിക്കരുത് പിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ. അപ്പോൾ പണ്ട് പ്രകോപിപ്പിച്ചുവെങ്കിൽ കർത്താവ് ഈ പുതിയ ലൈഫിലേക്ക് വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത് കർത്താവിന്റെ സ്തോത്രം. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് വേണ്ട ദാസന്മാർ ഏജുമാർ ഈ കോൺടെസ്റ്റ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. നാം വീട്ടിൽ വേലക്കിക്കുന്ന അന്നത്തെ കാലത്ത് അടിമകൾ വേലക്ക് നിൽക്കുന്നു, യജമാനന്മാർ അവിടെ ചേഞ്ചസ് ഉണ്ടാകണമെന്ന് കർത്താവിന്റെ സ്തോത്രം. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം മനസ്സിലാക്കേണ്ടത്, ഈ കുടുംബത്തിൽ ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമോ, എങ്ങനെ ചേഞ്ച് വരുമെന്ന് അറിയാമോ? പേഴ്സണൽ ലൈഫിൽ വന്നെങ്കിൽ മാത്രമേ വരുത്തുള്ളൂ. പേഴ്സണൽ ലൈഫിലെ ചേഞ്ച് ആണ് 14 മുതൽ 17 വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പേഴ്സണൽ ലൈഫിലുള്ള ചേഞ്ച് ആണ്. പേഴ്സണൽ ലൈഫിൽ ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ കഥാപാത്രം സ്വപ്നം. പേഴ്സണൽ ലൈഫിലെ ചേഞ്ചിനകത്തിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ. മൂന്നാം അധ്യായത്തിന് 16 വാക്യം വായിക്കോ. 360 ഓൺലി 360 3:16 സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവ് പാസ്റ്റർ എനിക്ക് ആഗ്രഹമുണ്ട് ചേഞ്ച് ആകാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഇതിന് മാർഗം, എന്തെങ്കിലും മെച്ച ഇതാണ്. നിങ്ങൾ ചോദിക്കുക ഒറ്റമൂലി ചോദിച്ചാണ്, ഒറ്റമൂലി ജീവിതം ചേഞ്ച് ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് വരുവാൻ ഒറ്റമൂലി. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടൊന്നും വരത്തില്ല സ്വത്രം. എന്നാൽ 3:16 എന്താണെന്നറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത്? സ്വത്രം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തോ ചെയ്യണം, നന്ദിയോടെ ദൈവത്തിന് പാടുക. പണ്ടത്തെ ജീവിതം എന്നായിരുന്നു മുഴുവൻ ഒരു കംപ്ലൈന്റ് ബോക്സ് പോലെ, പരാതി മാത്രം നിറഞ്ഞൊരു ജീവിതം. പുതിയ ലൈഫ് വന്നപ്പോൾ ബിഗിൻ ചെയ്യുക, നിങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു പരീക്ഷണം പോലെ ഇന്ന് മുതൽ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി മാത്രം കരയറ്റുക. ഓൾവേസ് ഇൻ യുവർ ഹാർട്ട്, മറ്റാരും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, സോ ഫാമിലി ലൈഫിൽ പ്രശ്നമോ, നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കേണ്ടി വന്നാൽ ആത്മാർത്ഥമാണ് എന്ന് പറയാം. എത്ര മോശമായിക്കൊള്ളട്ടെ, I thank you, Jesus. Whatever be my situation, I thank you for bringing me up to this one. Prathave, idure enne kondona prathave karayottu nanne parayunu. Ningala joli arga sorry oru mosha joli aanu ningal vichanikkya. Ningal complain cheyada onnu nanni karayittu vaadi thodanga. Ningala prathavane ortha, ningala bhari ortha, ningala kunjine ortha, ningala sahi ortha, ningala paashe ortha, ningala vishwasi ortha. Prathave sotham hrudayathil ഒന്ന് നന്ദി കയറ്റി ആക്ക പാടുന്ന ദൈവത്തിൽ നിന്ന് പാടുവാൻ ഹൃദയത്തിൽ. ഇപ്പൊ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ ദൈവത്തിന് പാടിയ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടുമ്പോൾ ആ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓ ഞങ്ങൾ വലിയ അടുത്ത് ഞാൻ വലിയ വിചാരിച്ച് ഇവിടെ ഏതാണ്ട് നടക്കും, പക്ഷെ ഇവിടെ ഒന്നും ഒരു സുഖമില്ല, അല്ലെങ്കിൽ ആരാധന ഇന്നത്തെ ശരിയായില്ല. പക്ഷെ മനസ്സ് നിറയെ നമ്മൾ എന്തുമായിട്ടാണ് വരുന്നത്? നന്ദിയുള്ള ഹൃദയത്തോടാണ് വന്നത്. രാവിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കുശുപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ വന്നത്, ഇച്ചിരി സൗന്ദര്യപ്പണക്കെ ഉണ്ടാക്കിയില്ലേ വന്നത്, പിള്ളേരോട് ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാക്കിയല്ലേ വന്നത്.
ഇവിടെ വന്നിട്ട് പിന്നെ ആരെ കുറ്റം പറയാം? സ്വതം നന്ദിയുള്ള ഹൃദയത്തിൽ, നന്ദിയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉള്ളിൽ പാടി സ്വതം ദൈവാലയത്തിലേക്ക് പത്ത് പേര് കടന്നു വരുമ്പോൾ അവരുടെ ആരാധനയ്ക്ക് അവിടെയാണ് സ്വർഗം ഇറങ്ങി വരുന്ന കഥാണ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുവാൻ, നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുവാൻ, നമ്മുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ ദൈവത്തിന് എവർ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്, എപ്പോഴും നന്ദിയുള്ള ഹൃദയം, ദൈവത്തെ ഹൃദയത്തിൽ പാടുന്ന ആ ഒരു സ്റ്റൈല്. പണ്ട് പാടുന്ന എന്തൊക്കെയാ? നമ്മുടെ പിള്ളേരുടെ ചോദിച്ചറിയാം കർത്താവ് സ്തോത്രം. പണ്ടത്തെ പാട്ടല്ല ഇപ്പോഴത്തെ പാട്ട്. പണ്ട് ചെവി മുഴുവൻ ഏതാണ്ട് കിണിക്കിട്ടോണ്ടൊക്കെ ആയിരുന്നു അറിയാൻ മുഴുവൻ ആ പാട്ട് സ്തോത്രം. എവിടെ ചെന്നാലും അതേ ഉള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും അത്, ഷൂ കടയിൽ ചെന്നാലും അത്, ഓപ്പൺ മാർക്കറ്റിൽ ചെന്നാലും അത്, വണ്ടി കയറിയാലും അത് സ്തോത്രം. എന്നാൽ ആ പാട്ടല്ല ഇപ്പോൾ പാടുന്നത്. വെല്ലോടൻ പാട്ടുമല്ല ഇപ്പോൾ പാടുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പാട്ട് കർത്താവ് സ്തോത്രം. ആ പാട്ട് പാടുന്ന സ്തോത്രം ജീവിതങ്ങളുടെ കുടുംബജീവിതത്തിന് സ്തോത്രം. അതൊരു സ്വർഗമാണ് സ്തോത്രം. അങ്ങനെയുള്ള കൂട്ടായ്മ സ്തോത്രം. ഏത് ടൈപ്പ് മീറ്റിംഗ് ആകട്ടെ, ദാറ്റ്സ് എ ഹെവൻ. കർത്താവ് സ്തോത്രം. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിയാണ്. കർത്താവ് ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേഞ്ച് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. ലാസ്റ്റ് കർത്താവ് സ്തോത്രം. ഈ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം എന്താണ് സംഭവിക്കുന്ന അറിയാം. ഞാൻ അക്കിയോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് നിറയ്ക്കണമെന്ന ദൈവത്തിന്റെ വചനത്തെ നിറയ്ക്കണം ഇല്ലേ? 16 വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഇനി പഠിക്കും ഇംഗ്ലീഷ് 16 ബിഗിനിങ് പാർട്ട്. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡെല്ലി യൂ റിച്ചി. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം എന്ത് ചെയ്യുന്നു? ആഴത്തിൽ അധികമായി നിറയട്ടെ. ദൈവവചനം ആഴത്തിൽ നിറഞ്ഞാൽ സ്തോത്രം ഹൃദയത്തിൽ നന്ദി ഉണ്ടാകും. അങ്ങനെ ഹൃദയത്തിൽ നന്ദി ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ പാട്ടുണ്ടാകും. അങ്ങനെ ഹൃദയത്തിൽ പാട്ടുണ്ടാകുമ്പോൾ ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. കാരണം ഇതുപോലെക്കാരൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിന് സ്തോത്രം, അതിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചേഞ്ച് ചെയ്യുക. കർത്താവിന് ഹൃദയത്തിൽ നന്ദി നിറ ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കുക. നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമയാകുക. കർത്താവിന് സ്തോത്രം. ഹൃദയത്തിൽ ദൈവത്തിന് പാടുക. ജീവിതം നയിക്കുക. ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഞാൻ നിങ്ങളെ അറിയാതെ ന്യൂ ലൈഫിലേക്ക് ദൈവം അതിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അറിയാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മിൽ നിന്നും ക്രിസ്തുവിലേക്ക് ഫോക്കസ് വരും. ക്രിസ്തുവിന്റെ വചനം, ക്രൈസ്റ്റ് വെളിപ്പെടും. നാമം കുറഞ്ഞു പോകും. കർത്താവിന്റെ സ്തോത്രം. അവിടെയാണ് എന്ന് അറിയാമോ ക്രിസ്തു മറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ? നാം ഒതുങ്ങപ്പെടും. ആരാണ് കാണുന്നത്? ക്രിസ്തു തെളിയപ്പെടും. കർത്താവിന്റെ സ്തോത്രം. ക്രിസ്തു തെളിവായും നാം ഒതുങ്ങും, നാം ചുരുങ്ങും. കർത്താവിന്റെ സ്തോത്രം. നാം ഇതുവരെ ഒരു ഒതുങ്ങിയിട്ടില്ലയോ? ഇപ്പോഴും ഐ ഒറിയിലാണോ നമ്മുടെ ലൈഫ്? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇപ്പോഴും ഞാൻ എന്നുള്ള സ്റ്റൈലാണ് നമ്മുടെ സ്റ്റൈൽ എങ്കിൽ അത് പഴയ സ്റ്റൈലാണ്. അതോ ഇപ്പോൾ ക്രിസ്തു വെളിപ്പെടണം. ഞാൻ പുറകോട്ട് മാറട്ടെ. ഞാൻ തിരശിലേക്ക് പുറയെ. ഞാൻ ബിഹൈൻഡ് ദ കർട്ടൻ, ക്രിസ്തു മുമ്പിൽ. ഞാൻ ഒതുങ്ങട്ടെ, ക്രിസ്തു വെളിപ്പെടട്ടെ. ഞാൻ ചുരുങ്ങട്ടെ, ക്രിസ്തു വളർന്നു വരട്ടെ. അതാണ് അപ്പോസ്തലൻ, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഞാനോ കുറയണം അവനോ വളരണം. കർത്താവ് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതാഴത്തിൽ ഒന്ന് ധ്യാനിക്കുവാനും ആഴത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമുക്ക് കൃപ തന്നെങ്കിൽ. നമ്മുടെ വാക്യത്തിന് മുമ്പ് അവസാന രണ്ട് ഗ്രൂപ്പ് പറഞ്ഞു നിർത്തട്ടെ. വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുടുംബജീവിതത്തിൽ ചേഞ്ച്, അതിന്റെ കാരണം പേഴ്സണൽ ലൈഫിൽ ചേഞ്ച് ആയി. പേഴ്സണൽ ലൈഫിൽ ചേഞ്ച് ചെയ്യുന്ന സ്വതന്ത്ര വ്യക്തികളുടെ കുടുംബജീവിതത്തിൽ ചേഞ്ച് ആകുന്നു. ഇനി സ്വത്രം അതിന്റെ 4 അധ്യായം 2-4 വരെ വേഗത്തിലാക്കുന്നു. 2-4. ആ
This is talking about church life. Okay? Personal life change aagunu, adu family life like varunu new style, pinne evideku varunu church like adana avada. Personal life, adu new lifestyle, personal life, pinne kudumba jeevithathil new lifestyle, moonu church life like sabha jeevithathil new style. Sabha jeevithathil new style key enna ariyamo endodu irikkunnu prarthanayil uttirippin. Njangalkku vendi പ്രാർത്ഥനാലയങ്ങളായിട്ട് മാറണം. കർത്താവിന്റെ സ്തോത്രം. ആർക്കാണ് ഒരു നല്ല സഭാ ജീവിതം നയിക്കാൻ കഴിയുന്നത്? ഒരു നല്ല പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. Listen me, if you are interested in a successful church life, you and me need a prayer life. Only with a prayer life you can survive in church life. കർത്താവ്, ആർക്കാണ് സഭാ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുന്നത്? യഥാർത്ഥ പ്രാർത്ഥന ചെയ്തുള്ളവർക്ക് മാത്രമേ. പ്രിയ സഹോദര, തത്വജ്ഞാനം കൊണ്ട് സ്വത്തും ലോകത്തിന്റെ പ്രിൻസിപ്പൾസ് കൊണ്ടും സഭാ ജീവിതത്തിൽ ജയിക്കാൻ കഴിയത്തില്ല. സഭാ ജീവിതത്തിൽ കർത്താവിന്റെ സ്വത്തും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവസഭയുടെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി വിജയകരമായ ഒരു സഭാ ജീവിതം നിനക്ക് നയിക്കുവാൻ മറ്റൊന്നും കൊണ്ട് സാധ്യമല്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി നിരന്തരം പ്രാർത്ഥനാമയമായ ജീവിതം, എ പ്രയർ സെന്റേർഡ് ലൈഫ്, കർത്താവിന്റെ സ്തോത്രം, എ പ്രയർഫുൾ ചെയ്ഡ് ലൈഫ്, പ്രാർത്ഥന നിറഞ്ഞൊരു ജീവിതം, പ്രാർത്ഥനാമയമായ ജീവിതം, കർത്താവിന്റെ സ്തോത്രം, അങ്ങനെയുള്ള കർത്താവിന്റെ സ്തോത്രം ജീവിതങ്ങൾക്ക് മാത്രമേ സഭാ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയത്തുള്ള കർത്താവിന്റെ സ്തോത്രം. ലാസ്റ്റിൽ 5-6 വാക്യങ്ങൾ, verses 5 and 6, കർത്താവിന്റെ സ്തോത്രം. സമൂഹത്തിൽ എങ്ങനെ ഈ സമൂഹത്തിലും ചേഞ്ച്, യഥാർത്ഥ ന്യൂസ് ലൈഫ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ, പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ അതെവിടെയൊക്കെ പ്രതിഫലിക്കുന്നു? കുടുംബജീവിതത്തിൽ, പിന്നെ അത് സഭയിൽ അവിടെ കഴിയും, അത് സമൂഹത്തിൽ. സമൂഹത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എപ്പുറത്തുള്ളവരോട് കൃപയോടുകൂടിയത്. സി, എ ഗ്രേസ്ഫുൾ ലൈഫ്. സമൂഹത്തിൽ ആർക്ക് ജയിക്കാൻ കഴിയും? ദൈവകൃപയുള്ളതിന് മാത്രമേ. സ്വത്രം, ഇതായത് ഒരു ദൈവത്തിന്റെ പൈതലിന് അവന്റെ ഈ ലോക ജീവിതയാത്ര ശ്രേഷ്ഠമായി മാറണമെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർ ഇടപെടുമ്പോൾ കർത്താവ് അതിന്റെ മധ്യത്തിലും വിശ്വസ്തയോടെ നിനക്ക് ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, അതിനുള്ള ഏക മാർഗത്രേ ഉള്ളൂ, ദൈവകൃപ. കൃപയോടുകൂടിയ ജീവിതത്തിന്റെ ഉടമകൾക്ക് മാത്രമേ കർത്താവിന്റെ സ്തോത്രം സമൂഹത്തിലെ ജീവിതത്തിൽ വിജയം ഒരുക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. Who can survive in social life? Who, which Christian? A Christian whose life is centered on the grace of God, whose life is fully immersed in the grace of God, can survive in his or her social life. കർത്താവിന്റെ സ്തോത്രം. ദൈവകൃപയെ ആശ്രയിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ഈ ലോക ജീവിതയാത്രയിൽ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, സമൂഹം എന്തുവേണ്ടി കറക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു വിശുദ്ധന്, ഒരു ദൈവത്തിന്റെ പൈതലിന് കർത്താവിന്റെ സ്തോത്രം. ഹാലലൂയ. പരാജയം ഒരു പക്ഷേ അവന്റെ ബുദ്ധിയോട് ശ്രമിച്ചാൽ പരാജയമായിരിക്കാം. കർത്താവിന്റെ സ്തോത്രം. വളരെ ദുർഘടം പറഞ്ഞ വഴികൾ കർത്താവിന്റെ സ്തോത്രം. അവളെ സാമൂഹ്യ ജീവിതം കർത്താവിന്റെ സ്തോത്രം. നോക്കുവാൻ പറ്റാത്തത്, കാണുവാൻ പറ്റാത്തത്, കേൾക്കുവാൻ പറ്റാത്തത്, അവരെ മാത്രം അറിഞ്ഞ സാമൂഹ്യ ജീവിതയാത്രയിൽ നിനക്ക് നിൽക്കുക ദൈവകൃപ.
ഇതുപോലെ കാര്യങ്ങൾ വാക്കുകൾ നിർത്തട്ടെ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം.